കോവിഡ് രണ്ടാം തരംഗം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നടപ്പാക്കേണ്ട നിയന്ത്രണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നാളെ സർവകക്ഷി യോഗം ചേരും. സമ്പൂർണ്ണ ലോക്ക്ഡൗണിന് സാധ്യതയില്ലെങ്കിലും നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിക്കാനാണ് സാധ്യത. തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന മെയ് 2 പ്രത്യേക നിയന്ത്രണങ്ങൾ വേണമോ എന്നും സർവകക്ഷി യോഗം തീരുമാനിക്കും. കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കണം എന്നുതന്നെയായിരിക്കും സർവകക്ഷി യോഗത്തിൻ്റെ നിലപാട്. എന്നാൽ സമ്പൂർണ്ണ ലോക്ക്ഡൗണിനോട് രാഷ്ട്രീയ പാർട്ടികൾക്ക് വിയോജിപ്പുണ്ട്. മെയ് 2 നടക്കുന്ന വോട്ടെണ്ണലാണ് സംസ്ഥാനം നേരിടുന്ന വലിയ പ്രതിസന്ധി. ആഹ്ലാദ പ്രകടനങ്ങൾക്കും ആൾക്കൂട്ടങ്ങൾക്കും കർശന നിയന്ത്രണം ഏർപ്പെടുത്താൻ സർവകക്ഷി യോഗം തീരുമാനിച്ചേക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആഹ്ലാദ പ്രകടനങ്ങൾ പരിമിതപ്പെടുത്തണമെന്ന കാര്യത്തിൽ ഒരേ അഭിപ്രായക്കാരാണ്. മാത്രമല്ല ഇക്കാര്യത്തിൽ സർവകക്ഷി യോഗത്തിൽ തീരുമാനമെടുക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെയും അറിയിച്ചിട്ടുണ്ട്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന വാരാന്ത്യ നിയന്ത്രണങ്ങൾ അടുത്താഴ്ചകളിലും തുടരണമെന്ന നിർദ്ദേശവും ഉയർന്നേക്കും. ആദ്യ കോവിഡ് കാലത്തിൻ്റെ ശേഷം തിരിച്ചുവരവിൻ്റെ പാതയിലുള്ള വ്യാപാര വ്യവസായ മേഖലകൾ കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്നതാണ് പ്രധാന കാരണം. 7.5 കടകളടയ്ക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യാപാര മേഖലയ്ക്ക് അമർഷമുണ്ട്. മോട്ടോർ വാഹന തൊഴിലാളികളും ദിവസവേതന ജോലിക്കാരും പ്രതിസന്ധിയിലായി. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്തിൻ്റെ കോവിഡ് നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ മാത്രമല്ല ദൈനംദിന ജീവിതത്തിലും സർവകക്ഷി യോഗം നാളെ നിർണായകമാകും. ന്യൂസ് ഡെസ്ക്, മാളവിഷൻ. 40 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൊടുങ്ങല്ലൂരിനെ പൊന്നണിയിക്കാൻ പൂർണിമ ജ്വല്ലറിയുടെ 3-ാമത്തെ ഹൈടെക് ഷോറൂം ചന്തപുര സിഗ്നൽ ജംഗ്ഷനിൽ. ന്യൂ പൂർണിമ ജ്വല്ലറി, പൂർണിമ ആർക്കേഡ്, സിഗ്നൽ ജംഗ്ഷൻ, ചന്തപുര, കൊടുങ്ങല്ലൂർ.